കോൺഗ്രസ് പിഴുതെറിഞ്ഞ കല്ലുകൾ അവർ തന്നെ തപ്പിപ്പിടിച്ച് കുഴിച്ചിടേണ്ട അവസ്ഥയാണെന്ന കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ. കല്ലറയിൽ LDFന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും നല്ല രീതിയിൽ പെട്ടെന്ന് എത്താനുള്ള റോഡിന്റെ സൗകര്യം അങ്ങറ്റം വലിഞ്ഞറ്റം വരെ അതുകൊണ്ട് കേരളത്തിൽ കേരളയിൽ പദവി എനിക്കറിയാമല്ലോ എന്തെല്ലാം എതിർപ്പുകള് ഇപ്പൊ എതിർക്കുന്നത് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും. ആ രീതിയാണ് ആദ്യം സർവേ ചെയ്ത സർവേ കല്ലുകൾ മാറ്റിയിട്ടവര് അത് തേടി പിടിച്ചവര് തന്നെ കൊണ്ട് കുഴിച്ചിടേണ്ട സ്ഥിതിയിൽ കണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള അത് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് പോവാൻ കേവലം 5-6 മണിക്കൂർ കൊണ്ട് നടക്കും. രാവിലെ ട്രെയിനിൽ കയറി കാസർഗോഡ് ഇറങ്ങി അവിടെ കാര്യങ്ങൾ നേരിട്ട് തിരിച്ച് തിരുവനന്തപുരത്തിനുള്ള സൗകര്യം വരും. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾ എന്നിവയ്ക്കെതിരെയാണ് LDF പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. വിലക്കയറ്റവും കേരളയിലും സമരവേദിയിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറി. 112 രൂപ വരെ ഒരു ലിറ്ററിന് ഡീസലിന് വില പോയി. ഇപ്പോ ചെറിയ അച്ചറിയാം 65-70 രൂപയ്ക്ക് വന്നതാണ്. ഈ 2 കൊല്ലത്തിനിടയിലാണ് 2 കൊല്ലമാണ് ഈ ഡീസലിന്റെ വില ഇങ്ങനെ വർദ്ധിച്ചു. ഡീസലിന്റെ വിലയെ വർദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താ കാറുകാർക്കല്ലേ കുഴപ്പം? ഡീസൽ നമുക്ക് ആവശ്യമില്ല, വീടുകൾക്ക് ഡീസൽ ആവശ്യമില്ലല്ലോ. ഡീസലിന്റെ വില വർദ്ധിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അവിടെയാണ് കുഴപ്പം. ഡീസലിന് വില വർദ്ധിച്ചാൽ ലാറിക്ക് വില കൂടില്ലേ? ലാറിയുടെ കൊണ്ടുപോകുന്ന സാധനത്തിന് വിലക്ക് പിന്നെ കൂടുതൽ ചാർജ് കൊടുക്കണ്ടേ? ലാറി കൂലി വർദ്ധിക്കും. ചെറിയ രീതിയിലല്ല, വലിയ രീതിയിലാണ് ഡീസലിന്റെ വിലയോ. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ചാൽ ഈ വിലക്കുറവ് കുറച്ച് നിൽക്കാമൊക്കെ നിർത്താമൊക്കെ നിൽക്കും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട്. ഇതുപോലെയല്ല മറ്റു സംസ്ഥാനങ്ങളില് അധ്യക്ഷ പ്രസംഗം നടത്തിയതുപോലെ കേന്ദ്രത്തിന് പേടി. ഇപ്പൊ ആരെ നാട്ടിൻപുറത്തെ കൃഷിക്കാരെയും പാവപ്പെട്ടവരെയാണ്. അവർ മാറില്ല, ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ള ബോധ്യം ഇപ്പൊ കേന്ദ്രത്തിനുണ്ട്. പക്ഷേ ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ കേന്ദ്രം പല പല രീതിയിലാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ പുരോഗതി തടസ്സപ്പെടുത്തുന്നു. നമ്മൾ വിളിക്കുന്ന കേരളത്തിലെ ഗവൺമെന്റ് പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ ഒരു സഹായത്തോടു കൂടിയാണ് ഇവിടെ ജനം നിൽക്കുന്നത്. നിനക്കറിയാം ഓരോ കാര്യത്തിൽ. MS ഖാൻ അധ്യക്ഷനായ ചടങ്ങിൽ CPM ഏരിയ സെക്രട്ടറി GS അനിൽ സ്വാഗതം ആശംസിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ N. ബാബു, സന്തോഷ്, R. മോഹനൻ, ജനതാദൾ വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിസ്മയാനുസ്, കല്ലറ. ഫർണിച്ചറും ഹോം അപ്ലയൻസും വാങ്ങാൻ കയ്യിൽ കാശില്ലെന്ന് വിഷമിക്കേണ്ട. റോയലിൽ 0% ഫിനാൻസിൽ EMI സൗകര്യം എപ്പോഴും ലഭ്യമാണ്.